ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനന്ന് വന്നിട്ടുള്ളത് ഒത്തിരി ആളുകൾ എനിക്ക് മെയിൽ വഴി ചോദിക്കുന്നതും അതേപോലെ തന്നെ കമൻറ്റിലൂടെ ചോദിക്കുന്നതുമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യന് ആൻസർ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതായത് ശരിയായ നാഡികൾക്ക് ഉദ്ധാരണം നടക്കുന്നില്ല, ഉത്തേജനം ലഭിക്കുന്നില്ല, ബലക്കുറവാണ്, ഇങ്ങനെയുള്ള കംപ്ലൈൻറ്റ് പോലത്തൊക്കെയാണ് കേട്ടോ ഓരോരുത്തർ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർക്കൊക്കെ ഞാൻ റിട്ടേൺ മെസ്സേജ് ചെയ്യുമ്പം ഭൂരിഭാഗം ആളുകൾക്കും പ്രമേഹം എന്ന അസുഖം പിടിപെട്ടിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലായി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രമേഹ രോഗത്തിനായിട്ട് സ്ഥിരമായിട്ട് ചില ആയുർവേദ മരുന്ന് കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ അലോപ്പതി മരുന്ന് കഴിക്കുമ്പോഴോ നാഡികൾക്ക് ബലക്കുറവ് ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഉത്തേജനം ലഭിക്കില്ല. അതുപോലെ പ്രഷറിൻ്റെ വേരിയേഷൻ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. പിന്നെ കൈകാൽ തരിപ്പ് അനുഭവപ്പെടാറുണ്ട്. പിന്നെ വേറൊരു ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലിൻ്റെ മുട്ടിലൊക്കെ ഉള്ളിൽ നിന്നൊരു കുത്തി വലിയണ വേദന, ഇത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറുണ്ട്. ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ തുടങ്ങി ഒരുപാട് സൈഡ് എഫക്റ്റുകൾ ഇത്തരം മെഡിസിൻ നമ്മൾ കഴിക്കുന്നത് മൂലം ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. ഇത്തരം അസുഖങ്ങൾക്കെല്ലാം തന്നെ നമുക്ക് വീട്ടുവൈദ്യം ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നത് നമുക്ക് ഈസി അവൈലബിൾ ആയിട്ടുള്ള വീട്ടുവൈദ്യം, അതായത് യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാതെ നമുക്ക് എന്നാൽ അസുഖം മാറി കിട്ടുന്നതുമായിട്ടുള്ള വീട്ടുവൈദ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യാമോ എന്നുള്ള ചോദ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വീട്ടുവൈദ്യമായിട്ടാണ് ഇന്ന് നമ്മളുടെ വീഡിയോ. ഇതിനായിട്ട് നമുക്ക് അകക്കൂടെ ആവശ്യമുള്ളത് രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ്. അതിലൊന്നാമതായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് വെണ്ടക്കായാണ് കേട്ടോ. വെണ്ടയ്ക്ക പ്രമേഹത്തിനും കൊളസ്ട്രോളിനും ഏറെ നല്ലതാണ് എന്ന് നിങ്ങൾക്കറിയാലോ. എന്നാൽ വെണ്ട കഴിക്കേണ്ട ഒരു രീതിയുണ്ട്. അങ്ങനെ പതിവായി കഴിച്ചു കഴിഞ്ഞാൽ പ്രമേഹവും അമിതവണ്ണവും കൊളസ്ട്രോളും ഒക്കെ കുറയുന്നുണ്ട്. ഏറ്റവും കൂടുതൽ പോഷക ഗുണങ്ങളുള്ളതും രോഗങ്ങളെ അകറ്റി നിർത്താൻ സഹായിക്കുന്നതുമായിട്ടുള്ള ഏക പച്ചക്കറി വെണ്ടയ്ക്ക തന്നെ എന്ന് നിസ്സംശയം പറയാം കേട്ടോ. വെണ്ടയ്ക്കയിലെ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുള്ളതിനാൽ ശരീരത്തിൻ്റെ അമിതഭാരം കുറയ്ക്കുന്നതിന് ഇത് സഹായിക്കുന്നുണ്ട്. ശരീരത്തിന് ആവശ്യമുള്ള ധാതുക്കൾ നൽകുകയും കൊഴുപ്പിൻ്റെ അംശത്തെ കുറയ്ക്കുകയും ചെയ്യുന്നു കേട്ടോ. ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗശമനത്തിന് വളരെ നല്ലതാണ് വെണ്ടയ്ക്ക കഴിക്കുന്നത്. ഇതിൽ ഫൈബർ, പെക്റ്റിൻ അടങ്ങിയിരിക്കുന്നുണ്ട്. അതിനാൽ തന്നെ ശരീരത്തിന് ആവശ്യമില്ലാത്ത കൊളസ്ട്രോളിൻ്റെ അളവ് നിയന്ത്രിക്കുന്നുമുണ്ട്. വെണ്ടയ്ക്കിൽ അടങ്ങിയിരിക്കുന്ന നാരുകൾ തന്നെയാണ് പ്രമേഹ നിയന്ത്രണത്തിനും സഹായിക്കുന്നത്. യുജനോൾ എന്ന ഫൈബർ ദഹനത്തെ സുഗമമാക്കുകയും രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ അധികം മൂക്കാത്ത 4 വെണ്ടക്കായ ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് 1 ഗ്ലാസ് വെള്ളമാണ് കേട്ടോ. ഈ 1 ഗ്ലാസ് വെള്ളത്തിലേക്ക് ഇത്രയും വെണ്ടക്കായ ഒരു പാത്രത്തിലിട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ചെറിയ ചൂടോട് കൂടിയിട്ട് വേണം തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഈ 1 ഗ്ലാസ് വെള്ളം എന്ന് പറയണത് ഏകദേശം 1.5 ഗ്ലാസ് ആവുന്ന രീതിയിൽ വറ്റി വരും കേട്ടോ. അതിനോടൊപ്പം തന്നെ ഈ വെണ്ടക്കയിലുള്ള കംപ്ലീറ്റ് കൊഴുപ്പും ഈ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്നതുമാണ് കേട്ടോ. അപ്പോൾ അതുവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. വെണ്ടയ്ക്ക അത്യാവശ്യം വേവുന്ന രീതിയിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. ഇപ്പോൾ ഇതിൽ വെണ്ടയ്ക്ക നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ വെള്ളം അത്യാവശ്യം വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് കൈ കൊണ്ട് ഈ വെണ്ടയ്ക്ക് നന്നായിട്ടൊന്ന് ഇങ്ങനെ ഉടച്ചു കൊടുക്കുക. ഉടച്ചിട്ട് ഈ വെണ്ടയ്ക്കൊക്കെ അകത്തുള്ള ആ ഒരു കൊഴുപ്പുണ്ടല്ലോ അതിനെങ്ങനെ കഴിയുകൊണ്ട് പിഴിഞ്ഞെടുക്കുക. വീഡിയോയിൽ കാണുന്ന രീതിയിൽ നിങ്ങൾ ചെയ്യുക. കംപ്ലീറ്റ് ഇതേപോലെ പിഴിഞ്ഞെടുത്തിന് ശേഷം ഈ ഒരു സത്ത് നമ്മൾ ഒരു അരിപ്പയിലൂടെ 1 ഗ്ലാസ്സിലേക്ക് ഒഴിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് അരിച്ചെടുക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും നല്ല കട്ടിയുള്ള കൊഴുപ്പാണ് അതിലേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ വെണ്ടയ്ക്ക വേവിച്ച് ഇതിൻ്റെ കൊഴുപ്പ് എടുക്കേണ്ടത്. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ രണ്ടാമതായി ചേർക്കാൻ പോകുന്ന ഇൻഗ്രീഡിയൻ്റ് വന്നിട്ട് തേനാണ്. ശുദ്ധമായ ചെറുതേനാണ് നിങ്ങൾക്ക് ഇതിനായിട്ട് ആവശ്യമുള്ളത് കേട്ടോ. അപ്പോൾ അതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ദുപ്പ് ചേർക്കാം. പകരമായിട്ട് ഇന്ദുപ്പ് ഇതിലേക്ക് ചേർക്കാൻ പറ്റുന്നതാണ്. ഇതിലേക്ക് തേൻ ചേർത്തിട്ട് മിക്സ് ചെയ്യാൻ ഒത്തിരി പണിയുണ്ട് കേട്ടോ. പെട്ടെന്നൊന്നും മിക്സ് ആവില്ല. എന്നാലും ഇതുപോലെ കൈകൊണ്ട് നന്നായിട്ട് ഇളക്കിയിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നിങ്ങൾക്ക് രാവിലെ വെറും വയറ്റിൽ ഈ ഒരു പാനീയം കുടിക്കാം എന്നുള്ളതാണ്. ഏകദേശം 1.25 ഗ്ലാസ് അളവിലാണ് ഇതിപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് നിങ്ങൾ രാവിലെ വെറും വയറ്റിൽ കുടിക്കുക. സ്ഥിരമായിട്ട് ഏകദേശം 14 ദിവസത്തോളം നിങ്ങളിത് കുടിച്ചു നോക്കുക. നല്ല രീതിയിൽ ഷുഗറുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഷുഗർ ലെവൽ ഒന്ന് നോർമൽ ആവുന്നുണ്ടോ എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് നാഡീഞരമ്പുകളുടെ ആ ഒരു പ്രവർത്തനം തിരിച്ചു കിട്ടുന്ന നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അതേപോലെ തന്നെ ലിംഗബലഹീനത ഒക്കെ തന്നെ ഇതിലൂടെ മാറി കിട്ടുന്നത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു വീഡിയോയിലൂടെ പുതിയൊരു ടിപ്പുമായിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ മൻസ് അക്ബർ സൈനിങ് ഓഫ്.